സമാധാനത്തിന്റെ സന്ദേശം പകർന്ന് യുഎഇയിലെ ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പ്രത്യേക ശുശ്രൂഷാ ചടങ്ങുകളും നടന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളുമെല്ലാം ആഘോഷത്തിന് വർണ്ണശോഭ നൽകി. സമാധാനത്തിന്റെ സന്ദേശം പകർന്ന് യുഎഇയിലെ ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പ്രത്യേക ശുശ്രൂഷാ ചടങ്ങുകളും നടന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളുമെല്ലാം ആഘോഷത്തിന്റെ വർണ്ണശോഭ നൽകി. യുഎഇയിൽ 13 ഭാഷകളിലായി 24 കുർബാനകളാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്നത്. വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നതിനായി പള്ളികളെല്ലാം അലങ്കരിച്ചിരുന്നു. പ്രത്യേക സന്ദർശനത്തിനെത്തുന്ന മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെട്രോപൊളിറ്റൻ സിയോസ്മാർ യൂസുബിയാസാണ് അബുദാബി സെന്റ് ജോർജ് കാത്തീഡ്രലിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. മുസഫ സെന്റ് പോൾ ചർച്ച് ഉൾപ്പെടെയുള്ള പള്ളികളിലും ചൊവ്വാഴ്ച രാത്രി മുതൽ പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങിയിരുന്നു. കൊരോൾ ആലാപനം അറബിക്, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, കൊറിയൻ, പോളിഷ്, സ്പാനിഷ്, തഗ്ലോഗ്, ഉറുദു, മലയാളം, തമിഴ്, കൊങ്കണി, സിംഹള എന്നീ ഭാഷകളിൽ പ്രാർത്ഥനകൾ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കുന്ന പരിപാടിയിൽ 5000 വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് ഫാദർ ബെന്നി മാത്യു പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യമെങ്ങും ക്രിസ്മസ് ലഹരിയിലേക്ക് മാറിയിരുന്നു. പ്രവൃത്തി ദിനമാണെങ്കിലും തൊഴിലാളികളും ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട്. വാരാന്ത്യത്തിലേക്ക് ആഘോഷം മാറ്റിവെച്ചവരുമുണ്ട്. ഓഫീസുകളിൽ കേക്ക് മുറിച്ചും സുഹൃത്തുക്കളുമൊത്ത് ഭക്ഷണം കഴിച്ചും ക്രിസ്മസ് ആഘോഷിക്കുകയാണെന്ന് പ്രവാസിയായ ജോസഫ് ഫാബിയൻ പറഞ്ഞു. ക്രിസ്മസ് ദിവസമായ ഇന്ന് കുടുംബം കൂടി ഇല്ലാത്തതിന്റെ ഒരു സങ്കടം വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഓഫീസിൽ നമ്മുടെ സഹോദരാതൊന്നും നമ്മളെ അറിയിച്ചില്ല. നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്തു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വളരെ സന്തോഷകരമായിട്ട് ഇന്നത്തെ ദിവസം കടന്നുപോയി. എല്ലാ പ്രവാസികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. കേക്കുകളും മധുരപലഹാരങ്ങളും കൈമാറി ഒട്ടേറെ പേർ ക്രിസ്മസിന്റെ സ്നേഹവും സാഹോദര്യവും പകരുന്നുണ്ട്. റഫീഖ് കരുവമ്പോയിൽ, ജീവൻ ന്യൂസ്, ദുബായ്.